ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് എടുക്കാൻ പോകുന്ന എല്ലാവരും ഒരു ഡൗട്ടാണ്, ഈ വണ്ടി നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ കയറ്റമുള്ള ഏരിയയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കയറ്റം വലിക്കുമോ അല്ലെങ്കിൽ വണ്ടി നിന്ന് പോകുമോ എന്നൊക്കെയുള്ളൊരു ഡൗട്ട്. സോ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ. അതിന് നമ്മൾ ഇരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ എഡ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഏഞ്ചൽ എന്ന് പറഞ്ഞൊരു മോഡലിലൊരു ഇലക്ട്രിക് സ്കൂട്ടറാണ് നമ്മൾ ഇരിക്കുന്നത്. ഇതിൻ്റെ ഫുൾ റിവ്യൂ നമ്മൾ ഉടനെ തന്നെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എന്തായാലും നമ്മളിന്ന് നമ്മളീ ഒരു കയറ്റം കയറ്റി നോക്കാൻ പോവാണ്. നമ്മളിപ്പോൾ അടൂർ കിളിവയിൽ എന്ന് പറയുന്ന ഏരിയയിലുള്ള സെൻസിൽസ് കോളേജിലേക്കുള്ളൊരു കയറ്റമാണ് നമ്മൾ ഓടിച്ചു കയറ്റുന്നത്. അവിടെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അല്ല അവിടെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അറിയാൻ പറ്റും, നല്ല ഒരു കയറ്റമാണ്, കുത്തനെയുള്ള അത്യാവശ്യം കുത്തനെയുള്ള ഒരു കയറ്റമാണ് അത്. അപ്പോൾ ആ ഒരു കയറ്റം ഈ വണ്ടി കയറി പോവുകയാണെങ്കിൽ നമുക്ക് ഏകദേശം പറയാൻ പറ്റും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കയറ്റങ്ങളൊക്കെ ഈ വണ്ടി കയറിപ്പോവും. പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ വണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി ലെഡ് ആസിഡ് ബാറ്ററിയാണ്, ലിഥിയം അല്ല. സോ ലെഡ് ആസിഡ് ബാറ്ററി ഉപയോഗിക്കുന്ന വണ്ടികൾ അധികം കയറ്റമുള്ള ഏരിയകളിലൊന്നും ഉപയോഗിക്കേണ്ട എന്നാണ് ഇപ്പോൾ നമുക്ക് വണ്ടി വാങ്ങാൻ പോകുന്ന സമയത്ത് അവർ പറയുന്നത്. സോ ഇച്ചിരി കുന്നും മലയുള്ള ഏരിയകളിലേക്ക് നമുക്ക് ലിഥിയം അയൺ ബാറ്ററി ഉള്ള വണ്ടികളാണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ലെഡ് ആസിഡ് ബാറ്ററിയാണ്. എങ്കിൽ പോലും ഇത് കയറ്റം വലിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇപ്പം ഇനി പറയുകയാണെങ്കിൽ ഏകദേശം 12 കിലോമീറ്ററോളം നമ്മൾ വണ്ടി ഓടിക്കഴിഞ്ഞു. വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഫുൾ ചാർജ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി 100% അല്ല, ഏകദേശം ഒരു എനിക്ക് എൻ്റെ ഒരു കണക്ക് വെച്ചിട്ട് ഒരു 90% അല്ലെങ്കിൽ 95% കാണാൻ ചാൻസ് ഉള്ളൂ. കാരണം ഞാൻ ആ ഒരു പറയുന്ന ചാർജിൻ ടൈം ഫുൾ ചാർജ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും പക്ഷേ ഫുൾ ചാർജ് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ഫുൾ ചാർജ് അല്ല, എങ്കിൽ പോലും നമുക്ക് ഫുൾ ചാർജ് കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു ചാർജിൽ വെച്ച് നമുക്ക് ഏകദേശം 12 കിലോമീറ്ററോളം ഓടിക്കഴിഞ്ഞു. അപ്പോൾ ആ ഓട്ടത്തിൽ വന്നാണ് നമ്മൾ കയറ്റം കയറാൻ പോകുന്നത്. ഇത്രയും കിലോമീറ്റർ ഓടി കഴിഞ്ഞാണ് ഡയറക്റ്റ്ലി നമ്മൾ കയറ്റം കയറാൻ പോകുന്നത്. എനിക്ക് ഏകദേശം 73 കിലോളം ഭാരമുണ്ട്. നമ്മൾ പില്ലിനെ വെച്ചിട്ടില്ല. സോ റൈഡർ മാത്രമാണ് നമ്മളിന്ന് റൈഡർ മാത്രം ഇരുന്നിട്ടാണ് നമ്മളിന്ന് ഈ കയറ്റം കയറാൻ പോകുന്നത്. പില്ലിനെ വെച്ച് കയറ്റുന്ന സമയത്ത് കുറച്ചും കൂടി വണ്ടി പമ്മിയായിരിക്കും കയറാൻ പോകുന്നത്. എന്തായാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ നമുക്ക് ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്ററിൽ ഫുൾ ചാർജ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്റർ ഏകദേശം ഒരു വോൾട്ട് മീറ്റർ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. കാരണം നമ്മളിപ്പോൾ കയറ്റം കയറാൻ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ പില്ലിനെ വെച്ച് നല്ല ഫുൾ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് ആ ഒരു ലെവൽ ജസ്റ്റ് ഒന്ന് കുറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടർ അത്രയും പവർ വലിക്കുന്നതുകൊണ്ടാണ്. എന്തായാലും നമ്മൾ കയറ്റം എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കയറ്റം ഒന്ന് കയറി നോക്കാം. സോ ഇനിഷ്യലി വണ്ടി ജസ്റ്റ് ഒന്ന് പമ്മിയിട്ടുണ്ട് നോർമലി. സ്വാഭാവികമാണ്, ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്ററിൽ ജസ്റ്റ് ഒരു കട്ട കുറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടർ കുറച്ചും കൂടെ പവർ ബാറ്ററിയിൽ നിന്ന് എടുത്തു, ആ ഒരു വോൾട്ട് കുറഞ്ഞു, അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു കട്ട കുറഞ്ഞത്. അപ്പോൾ ഞാൻ ഫുൾ ത്രോട്ടിൽ കൊടുത്തിട്ടില്ല, കുറച്ചും കൂടി ത്രോട്ടിൽ കൊടുക്കാറുണ്ട്. പക്ഷേ ഞാനൊരു മുക്കാൽ ഭാഗത്തോളം കൊടുത്ത് ആണ് വണ്ടി കയറ്റം കയറി പോകുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് കയറ്റം കയറാൻ വേണ്ടിയിട്ട് 3 മോഡ് അവർ തരുന്നുണ്ട്. ആ ഒരു ആക്സിലേറ്ററിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു സ്വിച്ച് വന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ ഓണാക്കിയിട്ടില്ല. ആക്ച്വലി 3 മോഡുണ്ട്. ഞാൻ ഫസ്റ്റ് മോഡിൽ തന്നെ ഇട്ടാണ് ഞാൻ പോകുന്നത്. അത്യാവശ്യം വണ്ടി കയറി പോകുന്നുണ്ട്. ഒരു ഇതിൽ കാണിക്കുന്ന 13 കിലോമീറ്റർ പെർ അവർ ആണെങ്കിലും ഏകദേശം ഒരു 20-22 കിലോമീറ്റർ പെർ അവറിൽ കയറ്റം കയറി പോകുന്നുണ്ട്. ഒരു പെട്രോൾ സ്കൂട്ടർ കയറി പോകുന്ന സ്പീഡിലൊന്നും നമുക്ക് ഈ ഒരു കയറ്റമൊന്നും ഈ ഒരു സ്കൂട്ടർ കയറി പോകത്തില്ല. എങ്കിലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ടായിരിക്കും കയറി പോകുന്നത്, വണ്ടി നിന്ന് പോകത്തില്ല എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് കിട്ടും. ഈ ഒരു ഏരിയയിൽ വന്നപ്പോൾ നമുക്ക് വണ്ടിയിൽ അത്യാവശ്യം സ്പീഡ് കിട്ടി. കാരണം കുറച്ച് നേരപ്പാടുള്ളൊരു ഏരിയയാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് അത്യാവശ്യം സ്പീഡിൽ വണ്ടി കയറിപ്പോയി. വീണ്ടും കയറ്റം വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പമ്മും, പക്ഷേ ഈസിയായിട്ട് വണ്ടി കയറി പോകുന്നുണ്ട്. പുട്ടുപോലെ കയറി പോകുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇലക്ട്രിക് സ്കൂട്ടറാണെങ്കിലും നമ്മൾ നിന്ന് പോകത്തില്ല. ഫുൾ ചാർജായിട്ട് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കയറിപ്പോവും. പിന്നെ അധികം ഭാരമില്ലാത്ത ഒരാളാണെങ്കിൽ ഈസിയായിട്ട് വണ്ടി ഈ ഒരു കയറ്റം കയറി പോകുന്നതായിട്ട് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ നേരത്തെയും ഈ ഒരു കയറ്റം വണ്ടി ഓടിച്ചു കയറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ നമ്മൾ ഈ ഒരു കയറ്റം വണ്ടി ഓടി കയറിയിട്ടുണ്ട്. അധികം ചാർജൊന്നും വലിച്ചില്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഈ കയറ്റം കയറുകയാണെങ്കിൽ പെട്ടെന്ന് ചാർജ് ഇറങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു കയറ്റം ഈസിയായിട്ട് കയറിപ്പോയിട്ടുണ്ട്. ഇനിയുള്ളതെന്ന് പറഞ്ഞെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യുന്ന ഭാഗത്തേക്കുള്ള ഒരു ചെറിയൊരു കട്ടിംഗ് ഉള്ളൊരു കയറ്റമാണ്. ഇവിടെ നമുക്ക് സാധാ സ്കൂട്ടർ പെട്രോൾ സ്കൂട്ടർ ആണെങ്കിലും കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞാൻ ആദ്യമേ കൊണ്ടുവന്ന സമയത്ത് ഡയറക്റ്റ്ലി കൊണ്ടുവന്ന് അവിടെ തട്ടിയപ്പോൾ അവിടെ വണ്ടി കയറത്തില്ല. കാരണം ഡയറക്റ്റ്ലി ആ ഒരു കട്ടിങ്ങിൽ കൊണ്ടുവന്ന് വെച്ചു. പിന്നീട് ഞാൻ നോക്കിയ സമയത്ത് ഇതിൻ്റെ ആക്സിലേറ്റർ വർക്ക് ചെയ്യണമെങ്കിൽ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ആക്സിലേറ്റർ വർക്ക് ചെയ്തില്ല. അപ്പോൾ ഞാൻ ബ്രേക്ക് പിടിച്ചതുകൊണ്ട് ആക്സിലേറ്റർ വർക്ക് ചെയ്യില്ല. മൂന്നാമത്തെ പ്രാവശ്യം ഡയറക്റ്റ് ഹിറ്റായതുകൊണ്ട് വണ്ടി ഈസി ആയിട്ട് കയറിപ്പോയി. സോ ഇത്ര ഉള്ള നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വണ്ടി ഈസി ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ കയറ്റം കയറി പോകുന്നുണ്ട്. പിന്നെ 60 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നൊരു സ്കൂട്ടറാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് പോകരുത്. കാരണം നമ്മൾ ഓടിക്കുന്ന സ്പീഡ്, നമ്മുടെ ഭാരം, അതുപോലെ തന്നെ കയറ്റം ഇറക്കം അല്ലെങ്കിൽ ഇതിനെ ബാധിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. സോ ഒരിക്കലും അങ്ങനെ ഒരു 60 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നു പറഞ്ഞ് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പാടില്ല. കാരണം വഴി ചിലപ്പം ചാർജ് തീർന്ന് നിന്ന് പോകും. അപ്പം ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ അത്യാവശ്യം കയറ്റം കയറി പോകുന്നുണ്ട്. സോ ഫുൾ ചാർജിൽ ഇറങ്ങുകയാണെങ്കിൽ ഒരു നല്ല ഒരു കിലോമീറ്റർ റേഞ്ച് ഓടി വന്ന് നമുക്ക് ഡയറക്റ്റ്ലി കയറ്റം ഹിറ്റ് ചെയ്യാവുന്നതാണ്. സോ അത്രയുള്ള നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഈവനോട് ഫുൾ റിവ്യൂ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.